ഹായ് എല്ലാ മുയൽ കർഷകർക്കും റാബിറ്റ് ഫാമിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അറീന. എൻ്റെ ഫാമുള്ളത് ഇടുക്കിയിലാണ്, ഇടുക്കി തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇന്ന് ഞാനീ പറയാൻ പോകുന്ന വിഷയം, അതായത് നമ്മളൊരു വീഡിയോ രൂപത്തിലല്ല, ഇന്നൊരു ടോക്കാണ്. ദയവി ഇത് ആരും സ്കിപ്പ് ചെയ്ത് കളയരുത്. അതായത് വളരെ ഏറെ ആൾക്കാർക്ക് ഉള്ളൊരു സംശയമാണ്, അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ദയവി ചെയ്തിട്ട് നിങ്ങളത് പൂർണ്ണമായിട്ടും കേൾക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുയലിൻ്റെ പ്രായം, അത് എങ്ങനെ നമ്മൾക്ക് കണക്കാക്കിയെടുക്കാം. നമ്മളത് നഖവളർച്ച അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അതല്ല, ഇതിന് ബ്രീഡിങ്ങിനുള്ള ഒരു ടൈം, ആ ടൈമും നമ്മളുടെ മനുഷ്യനുമായിട്ടുള്ള പ്രായം ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇത് കറക്റ്റായിട്ട് കേട്ടാൽ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ പ്രായവും, അതായത് ഒരു റാബിറ്റിൻ്റെ പ്രായം, അത് മനുഷ്യൻ്റെ പ്രായമായിട്ട് കമ്പയർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ജന്തുശാസ്ത്രജ്ഞന്മാരും ഡോക്ടേഴ്സും അവരൊക്കെ കണ്ടുപിടിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്കൊന്ന് എത്തിക്കുന്നു. പ്ലസ് എൻ്റെ നമ്മളുടെ ഫാമിലുള്ള ചില മുയലുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പ്രായവും ഘടനയും ഒക്കെ നമ്മൾ പല പ്രാവശ്യം ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ആയിട്ട് നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുക. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ നമ്മളുടെ ഒരു ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ആ കുഞ്ഞിന് ഒരു ആഴ്ച പ്രായം. സെയിം അതേപോലെ തന്നെ ഒരു മുയൽ പ്രസവിച്ചു, ആ കുഞ്ഞിന് ഒരാഴ്ച പ്രായം. പക്ഷെ നമ്മൾ കണക്കാക്കുമ്പോൾ നമ്മളുടെ കുഞ്ഞിന് ഒരാഴ്ച പ്രായമുള്ളതിനാൽ മുയലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും മുയലിന് ഒരു വയസ്സാണ് കൂട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാഴ്ച ആകുമ്പോഴേക്കും മുയലിന് രണ്ട് വയസ്സായി. അതുപോലെ തന്നെ നമ്മളുടേത് മൂന്നാഴ്ച ആകുമ്പോഴേക്കും മുയലിന് ഏകദേശം നാല് വയസ്സായി. അതേപോലെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതുപോലെ നാല് ആഴ്ച പ്രായമായ നമ്മളുടെ കുഞ്ഞിന് വരുന്നത്, നാലാഴ്ച പ്രായം നമ്മളുടെ കുഞ്ഞിന് വരുമ്പോഴേക്ക് ഒരു മാസമാണ്. ഒരു മാസം ആകുമ്പോഴേക്കും മുയലിന് വരുന്ന പ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് വയസ്സാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ആ ഒരു കാൽക്കുലേഷനിലാണ് മുയലിൻ്റെ പ്രായം നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് ആഴ്ചകളും മാസങ്ങളും ഒക്കെ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നാല് മാസം പ്രായമായ മുയലിനെ നമുക്ക് ബ്രീഡിങ് ചെയ്യാമോ, അല്ലെങ്കിൽ മൂന്ന് മാസം ആകുമ്പോൾ തന്നെ ഒരു ബ്രീഡിങ് ചെയ്യാമോ? ഒരു കാരണവശാലും നമ്മളത് ചെയ്യരുത്. മൂന്ന് മാസം നമ്മളുടെ പ്രായമാകുമ്പോഴേക്കും മുയലിന് വരുന്നത് എട്ട് വയസ്സാണ്. അപ്പം നമ്മൾക്ക് ഈ മൂന്ന് മാസമായ മുയലിനെ നമ്മൾ ബ്രീഡ് ചെയ്യിക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടുകളുണ്ടാകുമെന്നറിയോ? അതായത് ഏകദേശം മൂന്ന് മാസം പ്രായം നമ്മളുടെ കുഞ്ഞുങ്ങൾക്കാകുമ്പോഴേക്കും മുയലിന് ഏകദേശം 10 വയസ്സാണ്. ഈ 10 വയസ്സുള്ള മുയലിനെ നമ്മൾ ബ്രീഡ് ചെയ്യിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് നമ്മളെപ്പോഴും വാച്ച് ചെയ്യേണ്ടത്. ഇത് നമ്മളുടെ ഹ്യൂമൻ, ഒരു മനുഷ്യന് നമ്മൾ ആ ടൈമിൽ ഒരു പെൺകുട്ടീനെ നമ്മൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ ആ ടൈമിൽ അവൾക്ക് ഒരു പ്രഗ്നൻസി പറ്റുമോ? അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു പെട്ടെന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ അവരുടെ ഹെൽത്ത് നമ്മൾ നോക്കുക. ആ ഹെൽത്ത് നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ അവരെ ബ്രീഡിങ്ങിന് ഇടേണ്ടത്. ചിലർ പറയും എന്തുകൊണ്ട് നമ്മൾ ഈ ഫീമെയിലിനെ മെയിലിനെ മൂന്ന് മാസം ആകുമ്പോൾ നമ്മൾ മാറ്റുന്നു. ഈ മൂന്ന് മാസം ആകുമ്പോഴും ഇവർ മെച്ചുവേർഡാണ്. ഈ 10 വയസ്സ് ഇപ്പോഴുള്ള ജനറേഷൻ നമ്മൾക്ക് അറിയാൻ പറ്റും, 10, 12 വയസ്സ്, 13 വയസ്സെന്നൊക്കെ പറയുമ്പോഴേക്കും ആ മെച്ചൂരിറ്റിയാണ്, മെച്ചുവേർഡായവർ അല്ലേ. മെച്ചൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള മെച്ചൂരിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ മെച്ചുവേർഡാകുന്ന ഒരു പ്രായം. അതേപോലെ തന്നെയാണ് ഒരു റാബിറ്റിനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും അവർ മെച്ചുവേർഡായി. അപ്പോൾ 10 വയസ്സ് 12 വയസ്സൊക്കെ ആകുമ്പോഴും അവർ ബ്രീഡിങ് ചെയ്യുകയും ചെയ്യും, പ്രസവിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് ആ മുയലുകൾക്ക് സംഭവിക്കും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ മൂന്ന് മാസം അല്ലെങ്കിൽ 4 മാസം ആകുമ്പോഴേക്കും ഇവരെ ഒരു കാരണവശാലും നമ്മൾ ബ്രീഡിങ്ങിന് ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് 2 കിലോ അല്ലെങ്കിൽ 2.5 കിലോ ആ
ഒരു വെയിറ്റ് വരുമ്പോൾ ആൾക്കാർ ചാടി, ആ എൻ്റെ മുയലിന് ഏകദേശം 3 കിലോ ഉണ്ട്, എവിടെ 2 കിലോ 2.5 കിലോ ആകുമ്പോഴാണ് ഈ 3 കിലോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഞാനൊരു ഒരു പോയിന്റിലേക്ക് വന്നു, എന്തുകൊണ്ട് നമ്മൾ 3 മാസമാകുമ്പോൾ ഇവരെ സെപ്പറേറ്റ് ചെയ്യണം? ഈ 3 മാസത്തിൽ ഇവരെ നമ്മൾ കൂട്ടിയിടുമ്പോഴേക്കും ആൺ പെണ്ണ് ഒന്നിച്ചാണ് കിടക്കുന്നത്, ഇത് ഒരു സഹോദരി സഹോദരന്മാരല്ലേ. അങ്ങനെ കിടക്കുമ്പോഴേക്കും ഇവർ തമ്മിൽ ബ്രീഡിങ് നടക്കും. അതായത് ഇവർക്ക് അറിയില്ല അവർ സഹോദരി സഹോദരന്മാരാണെന്നൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്താലൊന്നും മനസ്സിലാകുന്നതല്ല അല്ലേ. അപ്പം അത് ആ സമയത്താകുമ്പോഴേക്കും ഇവർക്ക് തമ്മിൽ രക്തബന്ധം വരും. ഈ രക്തബന്ധം വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്കൊരു പ്രശ്നങ്ങൾ വരും. ഈ ഡെലിവറി അവർ അറിയാതെ സംഭവിക്കുന്നു, 3 മാസമാകുമ്പോഴേക്കും അറിയാതെ അവർക്ക് ഡെലിവറി സംഭവിക്കുകയും പിന്നീട് ഇവരെ ഫീമെയിലുകളെ നമ്മൾ മെയിലിനെ കൊണ്ട് ഒരു മെച്ചുവേർഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ടെങ്കിലും അത് സക്സസ് ആകില്ല. അവർക്കൊരു പേടി പോലെയാണ്, പിന്നീട് അവർക്ക് ബ്രീഡിങ്ങിന് പേടി, പ്രസവത്തിന് പേടി, കുഞ്ഞുങ്ങളെ തിന്നുക അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പം നിങ്ങൾ ദയവ് ചെയ്തിട്ട് 3 മാസമാകുമ്പോൾ തന്നെ ഫീമെയില് മെയിലിനെ മാറ്റിയിടുക. ഫീമെയിലിനെ ഒന്നിച്ചിട്ടുള്ളൂ, പ്രശ്നമില്ല. ഈ മെയിലുകളെ നമ്മൾ തീർച്ചയായിട്ടും മാറ്റിയിടുക തന്നെ വേണം. കാരണം എന്താണ്, ഈ 10 വയസ്സ് പ്രായമായി, 10 വയസ്സ് 12 വയസ്സ്, ഈ 3-4 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-12 വയസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഈ 10-12 വയസ്സിൽ ഒരു കാരണവശാലും നമ്മൾ റാബിറ്റിനെ ബ്രീഡിങ്ങിന് ഉപയോഗിക്കരുത്. അത് വെയിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും, ഇപ്പോൾ 2.5 കിലോ ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ 2.5 കിലോയിലും നമ്മൾ ഒരു കാരണവശാലും ബ്രീഡിങ്ങിന് റാബിറ്റിനെ ഉപയോഗിക്കരുത്. 2.75 കിലോ, 2.75, 2.800 തൂക്കം വന്നതിന് ശേഷം മാത്രം നമ്മൾ റാബിറ്റിന് മേറ്റിങ്ങിന് ഉപയോഗിക്കുക. അതും ആ രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന റാബിറ്റിനെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്ന് നമ്മൾ രണ്ട് രീതിയിലാണ് മുയലിനെ വളർത്തുന്നത്. ഞാൻ എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, ഞാനാണെങ്കിലും എൻ്റെ കസ്റ്റമേഴ്സിനോടാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ അണ്ടറിൽ വളർത്തുന്ന ഫാമേഴ്സുണ്ട്, അവരോടെല്ലാവരോടും പറഞ്ഞു വിടുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ഒരു കാരണവശാലും 2.5 കിലോയിൽ റാബിറ്റിനെ ബ്രീഡിങ്ങിന് ഇടല്ലേന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ 2.75 കിലോ എന്ന് പറയുമ്പോഴേക്കും ഒരു സാധാരണ നമ്മളുടെ ഒരു സ്ത്രീകളുടെ വെയിറ്റുണ്ട്. സ്ത്രീകൾക്ക് പ്രഗ്നൻസിക്ക് എത്ര വെയിറ്റ് വേണമെന്നാണ് ഡോക്ടേഴ്സ് പറയണമെന്ന് സ്ത്രീകൾക്കറിയാം. അപ്പം ആ ഒരു വെയിറ്റ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും ഒരു സ്ത്രീ പ്രഗ്നൻസി ടൈമിൽ ഡോക്ടർ പറയുന്നത് 45 കിലോയെങ്കിലും നമ്മൾക്ക് തൂക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ പ്രായവും പറയുന്നുണ്ട്, 18 വയസ്സിന് മുകളിലേക്ക് ബെറ്റർ 21 വയസ്സാണെന്നും പറയും. അപ്പം ആ ഒരു കാൽക്കുലേഷനിൽ വേണം നമ്മൾ ഒരു റാബിറ്റിനെ എപ്പോഴും ബ്രീഡിങ്ങിനിടാനായിട്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഫാം വൻ നഷ്ടത്തിലേക്ക് പോകും. ഇത് നമ്മൾ ദുർവ്യാണ് എല്ലാവർക്കും. 4 മാസമായുള്ള റാബിറ്റിനെ കൊണ്ടുപോയിട്ട് പിറ്റേ ആഴ്ച തന്നെ വിളി തുടങ്ങും, അയ്യോ എൻ്റെ റാബിറ്റ് ദേ 2 മാസമായത് തന്നിട്ടോ മാം, മാം 2 മാസമായത് തന്നു, സോറി 4 മാസമായത് തന്നു, 2 കിലോ തൂക്കം ഉണ്ടായിരുന്നു, ദേ ഇപ്പോൾ അവൾ 2.5 കിലോയായി. എങ്ങനെ ഇല്ല, ഒരാഴ്ച കഴിയുമ്പോൾ ഒരു മുയലുകളും 2 കിലോയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു 2.5 കിലോയിലേക്ക് വരില്ല. അത് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മളൊരു ത്രാസ് മേടിച്ച് നമ്മളുടെ ഫാമിൽ വെക്കണം. ഒരു 5 കിലോ വരെ തൂക്കാനുള്ള ഒരു ബാലൻസ് നമ്മളുടെ കയ്യിൽ ഇരിക്കട്ടെ. അതൊന്നും വലിയ നഷ്ടങ്ങളൊന്നുമല്ല കേട്ടോ, ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ തൂക്കം നോക്കിയതിന് ശേഷം മാത്രം ബ്രീഡിങ്ങിന് ഉപയോഗിക്കാം. പിന്നെ മെയിലിലേക്ക് വരുമ്പോഴേക്കും, ഒരു മെയിലെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് 8 മാസമാകുമ്പോഴാണ് അവർക്ക് ബ്രീഡിങ്ങിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ ശരിയും. കാരണം 8 മാസമായിട്ടുള്ള ഒരു ആൺമുയലെന്ന് പറയുമ്പോഴേക്കും 18 വയസ്സിന് തുല്യമാണ്, നമ്മളുടെ ആൺകുട്ടികളുടെ 18 വയസ്സിന് തുല്യമാണ്. ആൺമുയലായാലും പെൺമുയലാണെങ്കിലും ഒരേപോലെ തന്നെയാണ് അതിൻ്റെ പ്രായം വരുന്നത്. പക്ഷെ നമ്മൾ 9 മാസം അല്ലെങ്കിൽ സോറി നമ്മളുടെ മനുഷ്യൻ്റെ വെച്ചിട്ട് പറയുമ്പോഴേക്കും 9 മാസം 9 മാസമായ ഒരു കുഞ്ഞ് ആകുമ്പോഴേക്കും നമ്മളുടെ മുയലിന് 18 വയസ്സ്. ആ 18 വയസ്സ് അതായത് പ്രായപൂർത്തിയാണ്. ആ പ്രായത്തിൽ അത് പെൺമുയലിന് 16 വയസ്സും ആൺമുയലിന് 18 വയസ്സും. ആ ഒരു കാൽക്കുലേഷനിൽ വേണം നമ്മൾ എപ്പോഴും മുയലുകളെ ബ്രീഡിങ്ങിന് ഉപയോഗിക്കാനായിട്ട്.
അപ്പോൾ ആ ആ ഒരു ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഒരു മുയൽ കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ടും നമ്മളുടെ ഫാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ടും എൻ്റെ അഭിപ്രായത്തിലും അത് തന്നെയാണ് നല്ലത്. കുറച്ച് ഭാരം കൂടിയും ഒക്കെ വരണം, മെയിലിന് കുറച്ച് ഭാരം കൂടുതൽ ഉണ്ടായിരിക്കണം ഫീമെയിലിനേക്കാളിൽ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ ആൺ പെൺ മുയലുകളെ നമ്മൾ വളർത്തുമ്പോഴേക്കും, ജനിച്ച് ആൺ പെൺ മുയലുകളെ നമ്മൾ നിർത്തുമ്പോൾ 3 മാസം വരെ ആൺമുയലുകൾക്ക് പെട്ടെന്ന് വളർച്ച വരുന്നുണ്ട്. പക്ഷെ പെൺമുയലുകൾ ആ സമയത്തൊക്കെ സ്ലോലി ആയിട്ടുള്ളൊരു വളർച്ചാ ക്രമമാണ് കാണുന്നത്. എന്തായാലും നമ്മൾ ആൺപെൺ മാറ്റിയിടുമല്ലോ, മാറ്റിയിട്ട് കഴിയുമ്പോഴേക്കും ആൺമുയലിൻ്റെ വളർച്ചയിൽ ഭയങ്കര വ്യത്യാസം വരും. അവർ അവരുടെ വളർച്ച സ്ലോലി ആവും. പക്ഷേ പെൺമുയലുകൾ ഈ 3-4 മാസം കൊണ്ട് അവർക്ക് മെച്യൂർഡ് ആകുന്നതല്ല, പക്ഷെ അവർ ആൺമുയലുകളെക്കാളിൽ പെട്ടെന്ന് അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മളുമായിട്ട് സ്ത്രീകൾ പ്രത്യേകിച്ച് കേൾക്കുമ്പോൾ നമ്മളുമായിട്ട് തന്നെ അവരെ ഒന്ന് സാമ്യപ്പെടുത്തുക. നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതും ആ മുയലുകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും ഒന്ന് വാച്ച് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ദയവ് ചെയ്തിട്ട് നമ്മളുടെ ഫാമിലുള്ള മുയലുകൾ ഒരു കാരണവശാലും, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതാണ്, ഈ 4 മാസം 3 മാസം എന്നൊക്കെ പറയുമ്പോഴേക്കും എന്താ പറയുക, 10 വയസ്സ് 12 വയസ്സുള്ള പിള്ളേരെ ഒന്ന് ഓർക്കുക. അവരെ ആ ചെറുപ്രായത്തിലൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും സംഭവിക്കുക മാനസികമായിട്ട് ശാരീരികമായിട്ടും, അതൊക്കെ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നമ്മൾ നമ്മളുടെ മുയലുകളെ അതേപോലെ ആ ഒരു പരിഗണന തന്നെ കൊടുക്കണം നമ്മുടെ മുയലുകൾക്കും. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 7 വയസ്സായതെന്ന്, 7 വയസ്സായ ഒരു മുയലിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഏകദേശം 57 വയസ്സാണ്. ഈ 57 വയസ്സായ മുയലിനെ ഞാനിപ്പോൾ എൻ്റെ ഫാമിൽ ബ്രീഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കണം. അത് എന്തായാലും ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. 57 നിങ്ങൾക്കറിയാലോ, എപ്പോഴും കാണുന്നൊരു മുയലില്ല, ഒരു വെള്ള മുയൽ 7 വയസ്സായതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ മുഴയൊക്കെ വന്നിട്ടുള്ള മുയലിനെ ഞാൻ ബ്രീഡ് ചെയ്യിച്ചു. അപ്പോൾ അവളുടെ അവസ്ഥ എന്താണെന്നൊക്കെ ഒന്ന് നോക്കണം, എന്നിട്ട് അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ, അപ്പോൾ ഭയങ്കര ഉത്കണ്ഠയാണ് എല്ലാവർക്കും, ആകാംക്ഷയാണ്, എങ്ങനെയെങ്കിലും രണ്ട് മുയലിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായോന്ന് കാണണം എന്നുള്ളൊരു തിരക്കാണ്. അത് വേണ്ട, നമ്മൾ എന്താ പറയുക, വേഗവോളം ക്ഷമിച്ച അല്ലേ, വേഗവോളം ക്ഷമിക്കാമെങ്കിൽ 6 ഓളം ക്ഷമിക്കാൻ പാടില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ അതെപ്പോഴും നമ്മളുടെ മൈൻഡിലുണ്ടാകണം. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഒന്ന് കേൾക്കണേ പ്ലീസ് കേട്ടോ. അപ്പം തിരക്ക് പിടിക്കരുത്, എല്ലാവരും ചോദിക്കുന്ന ഇങ്ങനെ ചോദിച്ചിട്ടിരിക്കുക, എൻ്റെ മുയലിന് 4 മാസമായി എന്തുകൊണ്ട് പ്രസവിക്കുന്നില്ല, അല്ലെങ്കിൽ 4.5 മാസമായി ഞാൻ ബ്രീഡിങ്ങിന് ഇട്ടിട്ട് എന്തുകൊണ്ട് പ്രസവിക്കുന്നില്ല, അല്ലെങ്കിൽ 6 മാസമായി 8 മാസം 2 പ്രസവം കഴിഞ്ഞ് വീണ്ടും അവൾ പ്രസവിക്കുന്നില്ല, 1 പ്രസവം കഴിഞ്ഞിട്ട് വീണ്ടും അവൾ പ്രസവിക്കുന്നില്ല. ഇതാണ് കാര്യം. ഈ 4 മാസത്തിലൊക്കെ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പേടി കൊണ്ട് അവർ പിന്നെ ബ്രീഡിങ്ങിന് സമ്മതിക്കില്ല, പ്രസവത്തിന് പേടി, കുഞ്ഞുങ്ങളെ ചവിട്ടിക്കൊല്ലും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ദയവീത് നമ്മൾക്ക് വെയിറ്റ് ചെയ്യുക തന്നെ വേണം കേട്ടോ. ഒരു കാരണവശാലും നമ്മൾ ധൃതി പിടിച്ച് അവരെ ബ്രീഡിങ് ചെയ്ത് അവരുടെ ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കണ്ട. ഓക്കെ, പിന്നെ അപ്പം നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ഞാൻ വന്നിരിക്കുന്നത് കടമക്കുടി, എറണാകുളം സിറ്റിയുടെ ഏകദേശം അടുത്തൊക്കെ തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഒരാഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ കാഴ്ചക്കാർ വരുന്നത്. എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മതി, 10 മിനിറ്റ് ദൂരമുള്ളൂ. പിന്നെ ഞങ്ങളുടെ ആൾക്കാർക്കൊക്കെ ഇവിടെ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ല രസമാണ് ഇവിടെ വരാനായിട്ട്. ഇപ്പോൾ മീൻ പിടുത്തമാണ്, മീൻ പിടിക്കുക, ഞണ്ടിനെ പിടിക്കുക, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ. ഒരു രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഇവിടെ നിന്നിട്ടായിരിക്കാം ഈ ഒരു വീഡിയോ എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങളൊന്ന് സംശയങ്ങൾ ഇടുക, ഞാൻ മാക്സിമം ഞാൻ തരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആവശ്യമില്ല എന്ന് തോന്നുന്നത് മാത്രമാണ് ഞാൻ അവോയ്ഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടേക്ക് കേട്ടോ. ഓക്കെ, ബൈ.